നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാലക്കാട് കല്യാണത്തിന് വന്നതായിരുന്നു. അപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് നമ്മുടെ തൊട്ടടുത്തായിരുന്നു നമ്മുടെ പാലക്കാട് കൽപ്പാത്തി അഗ്രഹാരം. അപ്പൊ നമുക്ക് വരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വരെ വീഡിയോയിലേക്ക് പോകാം. അതേ കൽപ്പാത്തി നമുക്ക് സ്വാഗതമൊക്കെ തന്നിട്ടുണ്ട്. ഇതേ അപ്പൊ നമ്മള് നിൽക്കുന്ന അഗ്രഹാരത്തിന്റെ പേര് ചാത്തമ്പുരം അഗ്രഹാരം എന്നാണതേ. ഇവിടുത്തെ എല്ലാ വീടുകളും ഒരുപോലാണ്. ആ വീട്ടിലൊക്കെ ഇതേ കോലമൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. വീടിനെയാണെന്ന് തോന്നുന്നു അഗ്രഹാരം എന്ന് പറയുന്നത്. ഇവിടെ ഒരു കോലമൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്ക് ഇനി അങ്ങോട്ട് നടക്കാം. അപ്പൊ നമ്മള് അടുത്ത വീട്ടില് ഇതേ അടുത്ത കോലമൊക്കെ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് എല്ലാ കോലവും കാണാനായിട്ട്. അവിടെ കുറെ പശു ഇത് നമ്മുടെ ഗണപതി ക്ഷേത്രമാണ്. ഇത് നമുക്ക് എന്തായാലും ഒന്ന് തൊഴാം. അപ്പൊ അതെ, നമ്മളിവിടെ വന്നപ്പോ ഒരു കാഴ്ച കണ്ടതാണെന്നേ. നമ്മുടെ പശു ദേ അഴിഞ്ഞിങ്ങനെ നടക്കുവാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇനി അങ്ങ് കെട്ടിയിടും, പക്ഷെ ഇതങ്ങ് സ്വതന്ത്രമായിട്ട് അങ്ങ് നടക്കുവാണിതേ. ഇവിടെപ്പോഴും നമ്മള് രാവിലെ ഭയങ്കര കാറ്റായിരിക്കും, രാത്രി ആകുമ്പോ ഇച്ചിരി കുറയും. പക്ഷെ പകലൊക്കെ രാവിലെ ഭയങ്കര കാറ്റാണ് നമ്മളെ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പൊ ഇവിടെ എല്ലാ മൃഗങ്ങളെ അങ്ങനെ കെട്ടിയിടുന്നില്ല, എല്ലാത്തിനും ഇങ്ങനെ അഴിച്ചു വിടുവാണെന്ന് തോന്നുന്നു. അതിങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ അങ്ങ് നടക്കുവാണ്. നമ്മളൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ എല്ലാത്തിനും കൂട്ടിലിടുകയും കെട്ടിയിടുക ഒക്കെ ആണ്. പക്ഷെ ഇവിടെ ഉള്ളവരെല്ലാത്തിനും അഴിച്ചു വിടുകയും ഒക്കെയാണ്. അപ്പൊ അതെ, നമുക്ക് ഇങ്ങോട്ട് വരുമ്പോ കുറെ കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീടും രാവിലെ എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി കഴുകി വെക്കുന്നു എല്ലാ വീടുകളും. അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നിൽക്കുന്നത് കൽപ്പാത്തി തന്നെയാണ്. കൽപ്പാത്തി ഒരുപാട് കുട്ടി കുട്ടി അമ്പലങ്ങളൊക്കെ ഉണ്ട്. ഇത് മഹാദേവന്റെ അമ്പലമാണ്. അപ്പൊ ദേ നമ്മള് രഥം കാണാനായിട്ട് വന്നതാണ്. അപ്പൊ ഇവിടെ വന്നപ്പോ ദേ ഇത് ഊട്ടിയിട്ടേക്കുവായിരുന്നു ദേ. അപ്പം ഇത് ഉത്സവത്തിൻ്റെ അന്ന് ഇത് പുറത്തെടുക്കത്തുള്ളൂ. ഉത്സവത്തിൻ്റെ അന്ന് നമുക്കിത് കാണാൻ പറ്റത്തുള്ളൂ. ദേ ഇത് ഫുള്ളും അടച്ചു മൂടിയിട്ടേക്കുവാണ്. ഇനി നമുക്ക് ഉത്സവത്തിന് ഇതൊക്കെ കാണാൻ പറ്റത്തുള്ളൂ നമ്മുടെ ഈ പേര്. ഇനി നമുക്ക് ഇനി അങ്ങോട്ടൊക്കെ നടക്കാം. അതെ, നമ്മളൊരു അച്ഛനെ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ ഉത്സവം എന്നാന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. എന്നാ നമ്മുടെ ഈ രഥോത്സവം? രഥോത്സവം ഒന്ന് നവംബർ മാസത്തിലാണ്. 14, 15, 16, 13, 14, 15 മൂന്ന് ദിവസങ്ങളിലാണ് രഥോത്സവം. രഥോത്സവം കൊടിയേറ്റുന്ന ഒരാഴ്ച മുമ്പ് കൊടി കയറും.
അതിന് ശേഷം അവർക്ക് കാട്ടപ്പറമ്പ് ജംഗ്ഷനില് പാട്ട് കച്ചേരിയുണ്ട്. പാട്ട് കച്ചേരി കഴിഞ്ഞിട്ട് അതിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഒന്നാം തീയതി, രണ്ടാം തീയതി, മൂന്നാം തീയതി, പിന്നെ മൂന്നാം തീയതി ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ കൊടി ഇറക്കും. കൊടി ഇറന്നിട്ട് അതിനുള്ള കർമ്മങ്ങളൊക്കെ അത്രയേ ഉള്ളൂ. നവംബറിൽ മാത്രമേ തേര് ഇറക്കൂ, അല്ലാത്തപ്പോ തേരൊന്നും ഇറക്കത്തില്ല. അതിന്റെ ഉത്സവത്തിന്റെ അന്നേ ഇറക്കത്തുള്ളൂ. എന്നാ അപ്പൊ അച്ഛൻ ഓട്ടം വന്നിരിക്കുവാണ്. എന്നാ ശരി, ശരി അച്ഛൻ. അപ്പം ഇത് നവംബർ മാസത്തെ 14, 15, 16 ദിവസങ്ങളിലൊക്കെയാണ്. ഇത് 3 ദിവസമാണ് ഇവിടുത്തെ ഉത്സവം. അപ്പൊ അത്രയും ദിവസങ്ങളിലാണ് ഇവിടെ ഈ പേരിറക്കുന്നത്. നവംബർ മാസത്തിലാണിത്. അപ്പം ഇനിയും അല്ലാതെ ഇത് ഇറക്കത്തില്ല. അത് അതിന്റെ ദിവസത്തിൽ മാത്രമേ അത് ഇറക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഉത്സവത്തെ പറ്റി നമുക്ക് ഈ അച്ഛനോടൊന്ന് ചോദിച്ചു നോക്കാം. അച്ഛാ, ഇവിടുത്തെ ഉത്സവത്തെ പറ്റി രഥോത്സവമാണോ? നവംബർ 13, 14, 15 പരിപാടി. 10 ദിവസം ഉത്സവമാണ്. 10 ദിവസം കൊടിയേറി കഴിഞ്ഞാൽ ഉത്സവം. തേര് നടക്കുള്ളൂ. 8-ാം തീയതി കൊടിയേറ്റം. നവംബർ 8-ന് കൊടിയേറ്റം. 10 ദിവസം ഉത്സവം. ഊർവലം ഉണ്ടാവും. ലക്ഷക്കണക്കിന് ആളുകളായിരുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാർ. അപ്പൊ നമുക്ക് ഈ അഗ്രഹാരത്തെ പറ്റി നമുക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് അച്ഛനോടൊന്ന് ചോദിച്ചു നോക്കാം. എന്താ 4 ഗ്രാമം ഈ അഗ്രഹാരം പറയുന്നത്? 4 ഗ്രാമം ഇവിടെ 4 ഗ്രാമങ്ങളുണ്ട്. ആ 4 ഗ്രാമത്തെയാണ് പറയുന്നത് അഗ്രഹാരം എന്ന്. അവിടെ അപ്പൊ ഞാൻ വിചാരിച്ചു വീടുകളിലെ ആയിരിക്കും അഗ്രഹാരം എന്ന് പറയുന്നത്. തെറ്റിപ്പോയി. ശിവന്റെ അമ്പലം ആണോ? കാശിയില് പാതി കൽപ്പാതി. അതാണ് അതാണ് ഐതിഹ്യം. ഓക്കെ, അപ്പൊ നമ്മള് രഥം കാണാൻ വന്നപ്പോ നമ്മൾക്ക് രഥം കാണാൻ പറ്റിയില്ലായിരുന്നു. അപ്പൊ ദേ ഇവിടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ദേ ഇവിടുത്തെ രഥം. ദേ പക്ഷെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ല. പക്ഷെ നമുക്ക് ഫോട്ടോയിലൂടെ നമുക്ക് കാണാൻ പറ്റിയല്ലോ. അതെങ്കിലും ഓർത്തൊന്ന് തൃപ്തിപ്പെടാം. അപ്പൊ ദേ ഇതാണ് ഇവിടുത്തെ രഥം. ഇവിടെ ഫോട്ടോഷൂട്ട് ആണെന്ന് തോന്നുന്നു. എല്ലാം പോവാ. ഞാനും കോലം വരയ്ക്കുവാണ്. ശരിക്കും കോലം വരയ്ക്കുക, ശരിക്കും കോലം വരയ്ക്കുവല്ല പറ്റിച്ചേ. അപ്പൊ വേറൊരു വീട്ടിൽ നമ്മള് കോലം കണ്ടായിരുന്നത്. ഇവിടുത്തെ വീടുകളെല്ലാം രാവിലെ കഴുകി വൃത്തിയാക്കി വൃത്തിയോടെ ശുദ്ധിയോടെയാണ് നമ്മുടെ കോലം വരയ്ക്കുന്നത്. ഇവിടെ ഇങ്ങനെ കോലം വരച്ചു വെച്ചിട്ടുണ്ട്. അതെ, ഇവിടെ എല്ലാം കോലം വരച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ കൽപ്പാത്തി വന്നിട്ട് കൽപ്പാത്തി പുഴ കാണാതെ പോയാൽ എങ്ങനെ ശരിയാവും? ഇതാണ് നമ്മുടെ കൽപ്പാത്തി പുഴ. എന്തായാലും നമുക്ക് ദേ അങ്ങോട്ട് പോവാം കേട്ടോ. നമുക്കപ്പോ വെള്ളത്തിലൊക്കെ ഇറങ്ങാം. എന്തായാലും ഞാൻ നേരത്തെ അമ്മയോടൊക്കെ അനുവാദം ചോദിച്ചായിരുന്നു. അല്ലെ, ഒന്നാമത് തന്നെ എനിക്ക് പനി, എനിക്ക് ചുമയൊക്കെ. അതുകൊണ്ട് ഞാൻ അമ്മയോട് അനുവാദം ചോദിച്ചിട്ട് ആ കട്ടയൊക്കെ, ആ കല്ല്, കട്ടയല്ല സോറി, കല്ലൊക്കെ കത്ത് മാത്രമേ നിൽക്കാവുള്ളൂ അമ്മ പറഞ്ഞായിരുന്നു. അപ്പോ എന്തായാലും ഇറങ്ങാം. അച്ഛനോട് അനുവാദം ചോദിച്ചു. അച്ഛൻ എന്റെ കൂടെ ഇറങ്ങും അല്ലേ അച്ഛ? അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. അഞ്ചോ വർണ്ണം ഫോട്ടോ എടുത്തിട്ട്.
കുറെ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടൊക്കെയാണ്. ഞാനിങ്ങനെ ഇറങ്ങുവാണ്. നീ തൊട്ടാട്ടെ, തൊട്ടാട്ടെ. ആ ഇതാണ് അവിടെ കൽപ്പാത്തി പുഴ. എന്റെ അത് ഞാൻ ഇങ്ങനെ ഇറങ്ങാം. കാച്ചുകൊണ്ട് എന്റെ മുതക്കായിരുന്നു അത് വരുന്നത്. അതാ പറഞ്ഞ് അവനും കുഴിച്ചു പോയി അവനും തന്നെ. എന്തായാലും അത് എനിക്ക് ഇപ്പൊ ബോധ്യമായി. സിനിമ ഒക്കെ ഷൂട്ട് ചെയ്തത് എനിക്ക് ആ സിനിമയുടെ പേരൊന്നും എനിക്ക് അറിയില്ല. ആ പുതിയ മുഖം ഇപ്പൊ അമ്മച്ചി എന്ന് ചേർന്നാൽ പറഞ്ഞു ഇല്ല. ഓ തെന്നലുണ്ടേ. അതെ ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതേ അടുക്കൊക്കെ കല്ലൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് പോകാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് അക്കരയിലൊക്കെ പോകണമെന്നൊക്കെ ഉണ്ട്, അപ്പുറം ഭാഗത്തൊക്കെ. പക്ഷെ എനിക്ക് പോകാൻ പറ്റത്തില്ല. അറിയാലോ എനിക്ക് നീന്താന്നൊക്കെ അറിയാമെങ്കിലും, പക്ഷെ കല്യാണത്തിനും പോകണം, പിന്നെ നീന്താൻ എനിക്ക് കുറച്ചേ അറിയത്തുള്ളൂ. ഞാൻ അറ്റാച്ചനാണ് പഠിപ്പിച്ചത്, അപ്പം എനിക്ക് കുറച്ച് കുറച്ചായിട്ടേ അറിയത്തുള്ളൂ. ഞാൻ മുങ്ങി പോയാൽ എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ കൽപ്പാത്തിയപ്പോഴും വന്നപ്പോൾ നമ്മളൊരു കാര്യം കണ്ടായിരുന്നു. ഇതേ അവിടെ ഒരു ആണ് നിൽപ്പുണ്ട്. നമുക്ക് എന്തായാലും അതിനെ ഒന്ന് കണ്ടിട്ട് വരാം. ബാ എന്തായാലും ഒന്ന് തല അടിച്ചിട്ട് വരാം. എനിക്ക് ഭയങ്കര ആഗ്രഹം എനിക്ക് ആനപ്പുറത്ത് കയറണം. അപ്പോൾ അച്ഛനാണെങ്കിൽ ഒരു ദിവസം കേട്ടാന്ന് പറഞ്ഞു. ആനയുടെ പാപ്പാലാണെങ്കിൽ അങ്കിളുടെ പേര് നമുക്ക് ചോദിക്കാം. അങ്കിളുടെ പേര് നമ്മുടെ അപ്പൊ ഇത്ര ഉള്ളു നമ്മുടെ കൽപ്പാത്തിയിലെ വീഡിയോ. അപ്പൊ ഇത്ര ഉള്ളു വീഡിയോ. ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.